സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെയും ആയുഷ് മിഷന്റെയും സഹകരണത്തോടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എജിസലാം എംഎൽഎ ക്യാമ്പ് ഉദ്ഘാടനം. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെയും ആയുഷ് മിഷന്റെയും സഹകരണത്തോടെയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. എജിസലാം എംഎൽഎ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതിയും ആരോഗ്യരംഗത്തെ പുരോഗതിയുമാണ് ആ രണ്ട് കാര്യത്തിൽ നമ്മളെല്ലാം വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അതേത് കുടുംബം എടുത്താലും ഒരു കുടുംബത്തിൻ്റെ ഒരു ഒരു പ്രയോറിറ്റി, ഒരു ഫസ്റ്റ്, ഒരു മുൻഗണന ആ വീട്ടിലെ കാര്യം എടുക്കുമ്പോൾ ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും, ആ വീട്ടിലെ അംഗങ്ങളുടെ ആരോഗ്യമായിരിക്കും. അത് സാമ്പത്തികമായി മെച്ചമായ കുടുംബമാണെങ്കിലും സാമ്പത്തികമായി പ്രയാസമുള്ള കുടുംബമാണെങ്കിലും ഈ രണ്ട് കാര്യം ഏറ്റവും പ്രധാന കാര്യമായിട്ട് കണക്കാക്കുക നമ്മുടെ കുടുംബങ്ങളെല്ലാം. അതിനെല്ലാം കൂടി ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായി നിലകൊള്ളുന്ന ഒരു ജനകീയ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായി ലോകത്തെ പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരുപാട് മികവ് കാണാം. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യം ഉള്ളത് കേരളത്തിലാണ്. ഏറ്റവും കുറവ് ശിശുമരണ നിരക്ക് പ്രസവത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന ഏറ്റവും കുറവുണ്ടാകുന്നത് കേരളത്തിലാണ്. പ്രസവ സമയത്ത് അമ്മമാർ മരിക്കുന്ന കണക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ആയുർദൈർഘ്യം സ്ത്രീകളുടേതും വളരെ വലുതാണ്. ലോകത്തെ കണക്ക് നോക്കുമ്പോൾ കേരളത്തിൽ സ്ത്രീകളുടെ ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. ഇതെല്ലാം നമുക്ക് സാധ്യമാകുന്നത് നിരന്തരമായി നമ്മൾ നടത്തുന്ന ആരോഗ്യരംഗത്ത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സംഘടിപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്.